ഇത് നേരത്തെ തന്നെ ഈ ഈ സംഭാഷണങ്ങൾ നടന്നിട്ടില്ല എന്ന് ദിലീപ് പൂർണ്ണമായും നിഷേധിച്ചിരുന്നില്ല. ആ ബാലേന്ദ്രകുമാർ റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ സാംസങ്ങിൻ്റെ ടാബിൽ റെക്കോർഡ് ചെയ്ത് പിന്നീട് ഒരു ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ശബ്ദശകലങ്ങൾ ദിലീപിനെ അടക്കം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത സമയത്ത് കേൾപ്പിച്ചിരുന്നു. അവരുടെ ശബ്ദം പ്രതികൾ തന്നെ തിരിച്ചറിഞ്ഞു. മാത്രമല്ല പ്രതികളുടെ അടുത്ത സുഹൃത്തുക്കളെ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ ശബ്ദങ്ങൾ കേൾപ്പിക്കുകയും ഇതാരുടേതാണ് എന്ന് അവരും തിരിച്ചറിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഗൂഢാലോചന ഇല്ല, താനിത് വീട്ടിലിരുന്ന് പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞതാകാം എന്നതായിരുന്നു ദിലീപിൻ്റെ ഡിഫൻസ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ പ്രതികൾ മറ്റൊരിടത്തു കൂടി ഗൂഢാലോചന നടത്തി എന്നുകൂടി പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്നുണ്ട്. എറണാകുളത്ത് എം ജി റോഡിൽ ഒരു ഫ്ളാറ്റിൽ വെച്ച് ദിലീപും സഹോദരനും അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തി. ഇതിൻ്റെ സംഭാഷണങ്ങളും തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അതായത് ദിലീപിൻ്റെ വീട്ടിൽ ദിലീപ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം 4 വർഷം മുമ്പ് നടന്ന സംഭാഷണമല്ല, അതിനപ്പുറത്തേക്കും കാര്യങ്ങൾ അവർ ആലോചിച്ചിരുന്നു. മറ്റു പല സ്ഥലങ്ങളിലും ഇവർ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടത്തി. ദിലീപും സഹോദരനും അടക്കം എം ജി റോഡിലെ ഒരു ഫ്ളാറ്റിൽ ഒത്തുചേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭാഷണങ്ങൾ നടത്തി. അതിൻ്റെ കൂടി ശബ്ദരേഖ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കുന്ന വഴി കൂടുതൽ തെളിവുകളുണ്ട്. ദിലീപ് പറയുന്ന പോലെ വീട്ടിൽ ഇരുന്ന യാദൃശ്ചികമായി പറഞ്ഞതാകില്ല, ഇതൊരു ശാപവാക്കായി താൻ പറഞ്ഞതാകില്ല. അതിനപ്പുറത്തേക്കുള്ള ചില നീക്കങ്ങൾ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തുവാനുള്ള ചില നീക്കങ്ങൾ ദിലീപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അത്തരം മറ്റു പല സ്ഥലങ്ങളിലും ദിലീപും സംഘവും ഗൂഢാലോചന നടത്തി എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ ഫോൺ കൈ എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഫോൺ വഴി നിരവധി സംഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇത് പരിശോധിച്ചേ മതിയാകൂ. ഇതുമായി ബന്ധം ഇതിനകത്ത് നിരവധി തെളിവുകൾ ഉണ്ട്. ബാലേന്ദ്രകുമാറിൻ്റെ മൊഴി പുറത്തു വന്ന ശേഷം, അദ്ദേഹത്തിൻ്റെ പരാതി പുറത്തു വന്ന ശേഷം ദിലീപ് ഫോൺ മാറ്റി. അതിൽ തന്നെ ദുരൂഹതയുണ്ട്. കഴിഞ്ഞ വർഷം